ഏകദിന ക്രിക്കറ്റിൽ 320 റൺസ് വിജയ ലക്ഷ്യം കടക്കുക എന്നത് അത്ര പ്രയാസമുള്ള കാര്യമല്ല. ഓർമ്മയില്ലേ നാറ്റ് വെസ്റ്റിലെ എപ്പിക് ചേസൊക്കെ? എന്നാൽ 50 ഓവറിന് പകരം 300 ബോളുകൾക്ക് പകരം 40 ഓവറിൽ ആ സ്കോർ മറികടക്കണമെങ്കിലോ അതൊരു റൺമലയായിത്തീരും. 2012 ഓസ്ട്രേലിയയിൽ നടന്ന കോമൺവെൽത്ത് ബാങ്ക് സീരീസ് ആണ് രംഗവേദി. ശ്രീലങ്കയാണ് പ്രതിപക്ഷം. ഇന്ത്യയും ശ്രീലങ്കയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ആ ട്രൈ സീരീസിലെ ശ്രീലങ്കയുമായുള്ള കളി ഇന്ത്യക്ക് ജീവൻ മരണ പോരാട്ടമായിരുന്നു. ജയിച്ചാൽ മാത്രം പോരാ, ബോണസ് പോയിന്റോടെ ജയിച്ചാൽ മാത്രമാണ് ആ ടൂർണമെന്റിൽ ഇന്ത്യക്ക് തുടരാൻ കഴിയുക. ആ ബോണസ് പോയിന്റ് 240 പന്തുകളിലായിരുന്നു കുടിയിരുന്നത്. ഒരിക്കലും മറികടക്കാനാവില്ലെന്ന് കരുതിയ ഒരു ടോട്ടൽ വെട്ടിപ്പിടിക്കാൻ ഇന്ത്യൻ ടീം കച്ചമുറുക്കി ഇറങ്ങിയ കളി. ആവേശത്തിന്റെ കൊടുമുടി കയറിയ ആ കളിയിൽ ഇന്ത്യ ബോണസ് പോയിന്റോടെ ജയിച്ചു കയറിയപ്പോൾ തിരുത്തിക്കുറിച്ചത് ചരിത്രമായിരുന്നു. ആ ചരിത്ര മത്സരം ഓരോ ക്രിക്കറ്റ് ആരാധകന്റെ മനസ്സിലും മറവി രോഗം വന്നാൽ പോലും മായാതെ കിടക്കും. ടോസ് നേടിയ ഇന്ത്യ അന്ന് ശ്രീലങ്കയെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. ലക്ഷ്യം കുറഞ്ഞ റണ്ണിൽ എറിഞ്ഞിടുക എന്നതായിരുന്നു. എത്ര റൺസ് കൺസീവ് ചെയ്താലും 40 ഓവറിൽ മറികടന്നാൽ മാത്രം ഇന്ത്യക്ക് ബോണസ് പോയിന്റ് ലഭിക്കും. അരയും തലയും മുറുക്കി ഇറങ്ങിയ ഇന്ത്യക്ക് പക്ഷെ അന്ന് പാടെ പിഴച്ചു. തിലകരത്ന ദിൽഷനും കുമാർ സംഘക്കാരെയും ചേർന്ന വമ്പൻ കൂട്ടുകെട്ട് ഒരു വിക്കറ്റിന് വേണ്ടി ഇന്ത്യ ദാഹിച്ച് വലഞ്ഞ് മൈതാനത്ത് കിടന്ന് കിതച്ചു. ദിൽഷനും സംഘക്കാരെയും മത്സരിച്ച് ആഞ്ഞടിക്കുകയായിരുന്നു. സ്കോർ ഗ്രാഫ് റോക്കറ്റ് പോലെ കുതിച്ചു പൊങ്ങി. 200 റൺസിന്റെ പാർട്ണർഷിപ്പും ഇരുവരുടെയും സെഞ്ചുറിയും ശ്രീലങ്കൻ സ്കോർ കാർഡിനെ 300 കടത്തുന്നത് ഒരു വേവലോടെയാണ് ഇന്ത്യ അന്ന് നോക്കുന്നത്. 50 ഓവർ എറിഞ്ഞു കഴിയുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ ശ്രീലങ്ക പടുത്തുയർത്തിയത് 320 റൺസ്. ഇന്ത്യക്ക് ആ സീരീസിൽ തുടരാനുള്ള ബോണസ് പോയിന്റ് സ്വന്തമാക്കണമെങ്കിൽ 40 ഓവറിനകത്ത് ആ സ്കോർ മറികടക്കണം. ലസിത് മലിക് എന്ന ലോകോത്തര ബോളർ ആദ്യ സ്പെല്ലറിയാൻ പന്തെടുക്കുന്നത് കണ്ടിട്ടുള്ളവർക്കറിയാം അത് അസാധ്യമാണ്. എന്നാൽ ആ അസാധ്യതയിലേക്കാണ് അന്ന് ഇന്ത്യ ബാറ്റ് വീശിയത്. സച്ചിനും സെവാഗും രണ്ടും കൽപ്പിച്ച് ക്രീസിലെത്തി. അടിച്ചു തെറിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം. കുലശേഖര എറിഞ്ഞ 2 ഓവറിൽ സെവാഗും സച്ചിനും ഒരു ബൗണ്ടറി നേടി കളി തുടങ്ങി. മലിംഗയുടെ 5 ഓവറിൽ സച്ചിൻ്റെ വക ഒരു ബൗണ്ടറി, സെവാഗിൻ്റെ വക ഒരു ബൗണ്ടറിയും ഒരു സിക്സറും. 5 ഓവർ കഴിയുമ്പോൾ ഇന്ത്യൻ സ്കോർ 48. ആഗ്രഹിച്ച തുടക്കം തന്നെ ലഭിച്ചു. പക്ഷേ 7 ഓവറിൽ ആ തുടക്കത്തിന് ഒടുക്കവും സംഭവിച്ചു. 16 പന്തിൽ 30 എടുത്ത് കത്തിക്കയറി നിന്ന സെവാഗ് ഔട്ട്. ഗംഭീറിൻ്റെ ഊഴമായിരുന്നു പിന്നീട്. സച്ചിനൊപ്പം ഗംഭീർ ജോയിൻ ചെയ്യുന്നു. പക്ഷേ 10 ഓവറിൽ മലിംഗ സച്ചിനെ വിക്കറ്റിന് മുന്നിൽ കുടുക്കി. 30 പന്തിൽ നിന്ന് 39 റൺസ് എടുത്തായിരുന്നു ആ മടക്കം. സ്കോർ ബോർഡിൽ അപ്പോൾ ഉണ്ടായിരുന്നത് 86 റൺസായിരുന്നു. 2 ഓപ്പണർമാരെയും 10 ഓവർ ആകും മുമ്പേ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു. ആകെയുള്ള ആശ്വാസം 6 മുകളിലുള്ള റൺറേറ്റായിരുന്നു. പക്ഷേ മലിംഗയുടെ ആ ഓവറിൽ ഗംഭീർ 2 ഗംഭീര ബൗണ്ടറികൾ നേടി സമ്മർദ്ദത്തിൻ്റെ അന്തരീക്ഷത്തിനെ ഒന്ന് തണുപ്പിച്ചു. എന്നാൽ പിന്നീട് എറിഞ്ഞ 5 ഓവറുകളിൽ ഒരു ബൗണ്ടറി പോലും ഇന്ത്യക്ക് നേടാൻ കഴിഞ്ഞിരുന്നില്ല. നിലയുറപ്പിക്കാൻ വേണ്ടി ആക്രമിച്ച് കളിച്ച് വിക്കറ്റ് കളയാതിരിക്കാൻ വേണ്ടിയായിരുന്നു ആ ശ്രമം. പിന്നീട് 16 ഓവറിൽ കോഹ്ലിയുടെ ഒരു ബൗണ്ടറി, പിന്നെയും വറുതിയുടെ ഓവറുകൾ. 20 ഓവറുകൾ എറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ സ്കോർ എത്തിയത് 160. ഇനിയുള്ള 20 ഓവറിൽ 161 റൺസുകൾ നേടണം. പക്ഷേ ശ്രീലങ്കൻ ബോളിംഗ് അതിൻ്റെ പ്രഹരശേഷി കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ബൗണ്ടറികൾ അന്യം നിൽക്കും. 20 ഓവർ മുതൽ 29 ഓവർ വരെയുള്ള ആ 9 ഓവറുകളിൽ ആകെ നേടാനായത് 2-2 ബൗണ്ടറികൾ മാത്രമായി. കൂട്ടത്തിൽ ഗംഭീറിൻ്റെ റണ്ണൗട്ടും. ഒറ്റ നോട്ടത്തിൽ അവസ്ഥ തീർത്തും ശോകം. പക്ഷേ യഥാർത്ഥത്തിൽ സ്കോർ ബോർഡ് പിന്നോട്ട് പോയിരുന്നില്ല. ക്രീസിലൂടെ ഓടി നടന്ന് ആ 10 ഓവറുകളിൽ 69 റൺസ് നേടിയെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 30 ഓവറിൽ ഇന്ത്യ 230 റൺസ് നേടി. ബോണസ് പോയിന്റോടെ ജയിക്കാൻ ഇനി വേണ്ടത് 10 ഓവറിൽ 91 റൺസ്. ഒരു സാധാരണ മത്സരമായിരുന്നെങ്കിൽ കളി ഇന്ത്യ ജയിക്കുമെന്ന് ഏറെക്കുറെ എല്ലാവർക്കും അറിയാമായിരുന്നു. എന്നാൽ അങ്ങനെയല്ല. 40 ഓവറായിരിക്കും ശരിക്കും ഈ കളിയുടെ അവസാന ഓവറെന്ന് കളിക്കുന്നവർക്കും കളി കാണുന്നവർക്കും അപ്പോഴേ മനസ്സിലായിരുന്നു. ആ ടെൻഷൻ കാലിൽ നിന്ന് ഇരച്ചു കയറി തുടങ്ങുമ്പോഴാണ് 31 ഓവർ എറിയാൻ കുലശേഖര പന്തെടുക്കുന്നത്. ക്രീസിൽ സുരേഷ് റെയ്ന. റെയ്ന നേരിട്ട ആദ്യ പന്ത് മിഡ് ഓഫിലൂടെ 4. ഇന്ത്യൻ ആരാധകർക്ക് ആ തരിപ്പ് അനുഭവപ്പെട്ടു. പിന്നെ കോഹ്ലിയുടെ വക ഹാട്രിക് 4. ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുന്ന വിധത്തിൽ ആ തരിപ്പ് ഞരമ്പിലേക്ക് കയറി. ആകെ മൊത്തം ആ ഓവറിൽ നേടിയത് 18 റൺസ്. തൊട്ടടുത്ത തിസാര പെരേരയുടെ ഓവറിൽ 9 റൺസ്. പിന്നെ വന്ന മലിംഗയുടെ ഓവറിൽ 8 റൺസ്. പെരേരയുടെ ഓവറിൽ റെയ്നയുടെ വക ഒരു സിക്സർ അടക്കം 14 റൺസ്. 6 ഓവറിൽ ഇനി വേണ്ടതോ വെറും 42 റൺസ് മാത്രം. അടിച്ചെടുക്കാൻ ഇന്ത്യയും വിട്ടുകൊടുക്കാതിരിക്കാൻ ശ്രീലങ്കയും മൈതാനത്ത് ജല്ലിക്കെട്ട് നടത്തുന്നു. ശ്രീലങ്കയ്ക്ക് അപ്പോഴും സാധ്യതയുണ്ടായിരുന്നു. ഏത് നിമിഷവും മലിംഗയ്ക്ക് പന്ത് കൊടുക്കുമ്പോൾ അയാളുടെ ക്ലിൻഡിസ്വുഡിൻ്റെ തോക്കിൽ നിന്ന് വരുന്ന ബുള്ളറ്റ് പോലെ പാഞ്ഞു വരുന്ന യോർക്കറുകൾക്ക് എത്ര വിക്കറ്റുകളും നേടാൻ കഴിയും. ഏത് ബാറ്ററും അവിടെ വീഴാൻ ഒരു സെക്കൻഡിൽ ഒരു അംശം മാത്രം മതി. ശ്രീലങ്ക പ്രതീക്ഷിച്ചതും അതിൽ തന്നെ.
35-ാം ഓവർ മലിംഗയുടേതായിരുന്നു. നേരിടുന്നത് കോഹ്ലി. ആദ്യ പന്തിൽ ഡബിൾ എടുത്ത് കോഹ്ലി സെഞ്ചുറി തികച്ചു. ഏറ്റവും അനിവാര്യമായ ഒരു സമയത്ത് ഏറ്റവും അനിവാര്യമായ റൺസുകൾ വാരിക്കൂട്ടി ആ ഇന്നിങ്സ് തൻ്റെ കരിയറിലെ ഏറ്റവും മികച്ചതാണെന്ന് സ്വയം ബോധ്യമുള്ള പോലെയായിരുന്നു ആ ആഹ്ലാദ പ്രകടനം. ഇന്ത്യൻ ആരാധകർ മുഴുവൻ അന്ന് കോഹ്ലി ആരാധകരാകുന്ന കാഴ്ചയായിരുന്നു. വാരിച്ച ഉത്തരവാദിത്തം അയാളിൽ സുരക്ഷിതമാണെന്ന് ആരാധകർക്ക് ഉറപ്പായിരുന്നു. ആ ഉറപ്പ് ഊട്ടിയുറപ്പിക്കാൻ മലിംഗയുടെ തൊട്ടടുത്ത പന്ത് ധാരാളമായിരുന്നു. ലെഗ് സൈഡിൽ വന്ന ആ പന്ത് കൈക്കുഴ കൊണ്ട് മാന്ത്രികം കാണിച്ച് കോഹ്ലി ആകാശം മുട്ടിച്ചു. മനോഹരമായൊരു സിക്സർ. മലിംഗയുടെ തൊട്ടടുത്ത പന്ത് മിഡ് ഓഫിനും കവറിനും ഇടയിലൂടെ കിടിലിനൊരു സ്മാഷ്. പന്ത് പാഞ്ഞു നിന്ന് ബൗണ്ടറി വരെ എത്തും. തൊട്ടടുത്ത പന്ത് ഒരു കിടിലൻ യോർക്കർ ഫ്ലിക്ക് ചെയ്ത് ഫൈനൽ ലെഗിലൂടെ അടുത്ത ഫോർ. അടുത്ത പന്ത് സ്ക്വയർ ലെഗിലൂടെ വീണ്ടും ഫോർ. ലോകത്തിലെ വിനാശകാരിയായ ബൗളർ ഇതാ പിച്ച് ചിന്തപ്പെടുന്നു എന്നായിരുന്നു ആ സമയത്തെ കമന്ററി. അവസാന പന്തിലും ഒരു ഫോർ കൂടി അടിച്ച് കോഹ്ലി മലിംഗാവധം സമ്പൂർണ്ണമാക്കി. 24 റൺസാണ് ആ ഓവറിൽ പിറന്നത്. അതോടെ ഇന്ത്യൻ സ്കോർ 35-ാം ഓവറിൽ തന്നെ 300 കടക്കുകയും ജയിക്കാൻ ഇനി 18 റൺസ് മാത്രം മതിയെന്നു. മലിംഗയുടെ തന്നെ 37-ാം ഓവറിൽ 2 ഫോറുകൾ നേടി കോഹ്ലി ആ ആവേശ പോരിൽ ശ്രീലങ്കയുടെ സ്വപ്നങ്ങൾക്ക് ചരമക്കുറിപ്പിട്ടു. 133 റൺസായിരുന്നു കോഹ്ലി അന്ന് നേടിയത്. 86 പന്തുകൾ നേരിട്ട കോഹ്ലി 16 ഫോറും 2 സിക്സറും പറഞ്ഞു. ആദ്യ 50 റൺസ് നേടാൻ കോഹ്ലിക്ക് നേരിടേണ്ടി വന്നത് 44 പന്തുകളായിരുന്നു. രണ്ടാമത്തെ 50 റൺസിന് 32 ബോൾ. അവസാനത്തെ 33 റൺസ് എടുക്കാൻ വേണ്ടി വന്നത് വെറും 10 ബോൾ. കോഹ്ലിയുടെ തന്നെ കരിയറിലെ ഏറ്റവും മികച്ച ഇന്നിങ്സ് ആയിരുന്നു. ഇന്ത്യയുടെ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച വിജയങ്ങളിൽ സച്ചിനും സെവാഗും ചേർന്ന് നൽകിയ മികച്ച തുടക്കവും പിന്നീട് റൺ റേറ്റ് കുറയാതെ ബാറ്റ് വീശിയ കോഹ്ലി ഗംഭീർ കൂട്ടുകെട്ടും അവസാന ഓവറുകളിൽ കോഹ്ലിക്കൊപ്പം നിന്ന് ആഞ്ഞടിച്ച റെയ്നയും ഒക്കെ ആ മത്സര വിജയത്തിൻ്റെ ആണിക്കല്ലുന്നു. പക്ഷേ കോഹ്ലിയുടെ പ്രകടനം അതില്ലായിരുന്നെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റിന് അങ്ങനെ ഒരു ചരിത്ര വിജയം ഉണ്ടാകുമായിരുന്നു. കോഹ്ലി എന്ന ക്ഷുവിത യൗവനത്തിൻ്റെ കരുത്തിൽ ഇന്ത്യ നീന്തിക്കേറിയ അപകടം പിടിച്ച കടലിടുക്കൾ വേറെയും സമ്മർദ്ദത്തിന് അടിമപ്പെടാതിരിക്കുക എന്നത് തന്നെയാണ് കോഹ്ലിയുടെ കോട്ട. അപ്രാപ്യമായ ഏത് ലക്ഷ്യത്തിലേക്കും അയാൾ സധൈര്യം മുന്നേറി. എതിരാളികൾ അയാളെ സമ്മർദ്ദങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടിക്കുമ്പോൾ അയാളൊരു പോരുകാളയാണ്. 4 ദിക്കിൽ നിന്ന് പാഞ്ഞെടുത്താലും പിടിച്ചു കിട്ടുക പ്രയാസമാണ്. ആ കരുത്തിൽ തന്നെയാണ് പുതിയ ഇന്ത്യ സ്വപ്നം കാണുന്നത്.